ഹലോ, വെൽക്കം ടു ഉത്രാസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ എന്നാൽ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു തോരൻ ഉണ്ടാക്കാം. നമ്മുടെ നാടൻ തോരൻ കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഞാനൊരു 4 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് നാളികേരം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ചുവന്ന മുളക് കൂടെ ചേർത്തിട്ട്, ഡ്രൈ ചില്ലി ഇല്ലേ അത് ചേർത്തിട്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1/2 പാകത്തിന് ഉപ്പും, 2 കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് തോരൻ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഒന്ന് നമുക്ക് നമ്മുടെ ഈ നാളികേരവും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ കടുകും എല്ലാം പൊട്ടിക്കണ വരെ അതൊന്നിരിക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഈ നാളികേരം, പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചുവന്ന മുളക് എടുത്തു എന്നേ ഉള്ളൂ. ഓരോരോ ഇഷ്ടം പോലെ ഏതാച്ചാൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നിങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കടുകും മുളകും, മുളക് വേണ്ട, കടുകും ഉഴുന്നുപരിപ്പും കരുവേപ്പിലയും, പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതിട്ടോളൂ. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു ഈ സവാളയുടെ തന്നെ ഒരു 2 കഷ്ണം നമുക്ക് അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഈ കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ഒരു ഉള്ളിത്തോരൻ എന്ന് പറയുമ്പോൾ. ഇപ്പം നമ്മളെല്ലാം ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതൊന്നും ആയിരിക്കില്ല അല്ലേ. അതേപോലെ തന്നെ ഇതും നമ്മളെല്ലാം കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞിട്ടല്ല ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണേ. എന്ന പോലെ ഇതും നമുക്കൊരു നെയ്ബർ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അവരുണ്ടാക്കിയിട്ട് തന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് കടുകും ഉഴുന്നുപരിപ്പും ഉള്ളിയും ഒന്ന് വറുത്തിടാം. വറുത്തിട്ട് കഴിഞ്ഞതും നമുക്ക് ആ ഉള്ളി മിക്സ് ചെയ്ത് വെച്ച് ചേർക്കാം കേട്ടോ. ഇത് ആദ്യം ഈ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഇതൊന്ന് നോക്കുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി കൂടെ ചേർക്കാം കേട്ടോ. അപ്പം എല്ലാം പാകം പോലെ ആയിക്കോളും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ എൻ്റെ ഒരു വേഷം കാണിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ പുതിയ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ പഴയ റെസിപ്പിയാണ്. അപ്പം എന്നാൽ ശരി, നമ്മുടെ ഉത്തരാസ് കിച്ചണിൽ കൂടെ ഇതൊന്ന് ശരിയാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി മിക്സ് ചെയ്ത് വെച്ച് ചേർക്കാം കേട്ടോ. മൂപ്പായിട്ടുണ്ട്, അത്രയും മതി. നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ നാളികേരത്തിൻ്റെയും ഉള്ളിയുടെയും വെള്ളം ഉണ്ടല്ലോ, അത്രയും മതി കേട്ടോ. ഇത് ഒന്ന് നല്ലോണം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവില്ലേ, അതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ ഉള്ളി വേവണ ഒരു പാകം. തുറന്ന് ഇളക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് കാണിക്കണ്ടേ. അപ്പോൾ ഇതാ ഇത്രേ ആയിട്ടേ ഉള്ളൂ. ഇനിയും നല്ലോണം ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവണം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് പിന്നെ അടച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റേജിൽ എടുക്കാറാവുമ്പോൾ കണിക്കട്ടോ. തോരൻ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു പിടി ക്യാബേജ് ഇടാം, അല്ലെങ്കിൽ ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം, അല്ലെങ്കിൽ ഒരു പിടി നമ്മുടെ മുരിങ്ങലയില്ലേ അതിടാം, അതും അല്ലെങ്കിൽ ഉലുവച്ചീര അല്ലെങ്കിൽ പാലൊക്കെ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്.
അപ്പൊ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഇഷ്ടപ്പെട്ടാല് ഫീഡ്ബാക്ക് എല്ലാം കമന്റ് ബോക്സിലൂടെ അറിയിക്കും. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതിന്റെ തൊട്ടുള്ള ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്കിത് നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിത്തോരൻ റെഡിയായി. ഞാനിപ്പോ ചുവന്ന മുളക് ഇട്ടുന്നേ ഉള്ളൂ, പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇടാം കേട്ടോ. ഇനി നമുക്കൊരു ഒരു കരുവേപ്പിലയും കൂടെ വെച്ച് അതിനെ ഒരു ഭംഗി കൂട്ടാം അല്ലേ. അപ്പൊ നമുക്കിനി ഒരു നല്ല പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഓക്കേ, താങ്ക് യു, ബൈ.